അവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ മസിനഗുഡി യാത്രയ്ക്ക് ശേഷം ഊട്ടിയിലെ സ്മോൾ ബസ്സിലുള്ള നമ്മുടെ അടുത്ത യാത്രയാണ് ഇത്. ഞാൻ പോകുന്നത് ഊട്ടിയിൽ നിന്ന് കിന്നക്കോര എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. കിന്നക്കോരയിലേക്ക് ഏകദേശം ഊട്ടിയിൽ നിന്ന് ഒരു 53 കിലോമീറ്ററാണ് ദൂരമുള്ളത്. അങ്ങോട്ടുള്ള ബസ് ഫെയർ വരുന്നത് 50 രൂപയാണ് ഒരാൾക്ക്. ഊട്ടിയിൽ നിന്ന് 3 സമയത്താണ് ഈ കിന്നക്കോരയിലേക്ക് ബസ്സുകളുള്ളത്. ഒന്ന് രാവിലെ 6 മണിക്കും രണ്ടാമത്തേത് 11 മണിക്കും. ആ 11 മണിയുടെ ബസ്സിനാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബസ് 3 മണിക്കാണ് ഊട്ടിയിൽ നിന്ന് പുറപ്പെടുക. ഇപ്പോൾ നമ്മൾ ഊട്ടിയിൽ റോട്ടിൽ നിന്ന് മഞ്ജു റോട്ടിലേക്ക് ഹൊബാർട്ട് എൻക്ലേവ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഈ റോഡ് നേരെ പോകുന്നത് ലൗഡെയിൽ എന്ന റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുകൂടിയാണ്. ഈ ലൗഡെയിൽ റെയിൽവേ സ്റ്റേഷൻ നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഒരുപാട് മലയാള സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഈ ലൗഡെയിൽ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയയാണത്. ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നത് ഊട്ടി ഭാഗത്തേക്കുള്ള റോഡാണ്. അതുവഴി പോയാൽ നമുക്ക് ഗുഡ് ഷെപ്പേർഡ് സ്കൂളെല്ലാം കാണാം. പിന്നെ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് കെത്തി എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കുള്ള റോഡുണ്ട്. നമുക്ക് പോകേണ്ടത് സ്ട്രൈറ്റാണ്. ഈ കാണുന്നത് ലോറൻസ് സ്കൂൾ ലൗഡെയിലാണ്. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്കൂളാണ്. ആ സ്കൂളിനോട് ചേർന്നിട്ട് ഒരു ചർച്ചുണ്ട്. ഈ ഒരു വീടുകളുടെയൊക്കെ ഒരു പ്രത്യേകത കണ്ടോ, ആ വീടിൻ്റെ ഡോറ് തുറന്ന് അവർ ഇറങ്ങുന്നതേ റോട്ടിലേക്കാണ്. നമ്മളുടെ വീട്ടിൽ നിന്നൊക്കെ നമ്മളുടെ ഡോറ് തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങുന്നത് പോലെ അവരുടെ മുറ്റം ഈ റോഡാണ്. ഊട്ടിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള റോഡുകളിൽ ഒരു റോഡിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചുറ്റുഭാഗത്തും മലകളും കോടമഞ്ഞും തേയിലത്തോട്ടങ്ങളും ഒട്ടിയൊട്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീടുകളും. ഈ ഒരു റോട്ടിലൂടെ പോകുമ്പോഴുള്ള ഒരു അനുഭൂതി നമുക്ക് ഈ വീഡിയോയിലൊന്നും കണ്ടാൽ ശരിക്കും നമുക്കത് ആസ്വദിക്കാൻ പറ്റില്ല. ഈ നമ്മൾ ഒരുപാട് പേര് ഊട്ടിയിലൊക്കെ വന്നിട്ട് ഊട്ടി ആ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ അതുപോലെ തന്നെ ബോട്ട് ഹൗസ് ഇങ്ങനെയുള്ള 2-3 സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകുന്നവരാണ് കൂടുതൽ ആളുകളും. ഇപ്പോൾ അതിനൊക്കെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എങ്കിലും പലരും ഇപ്പോഴൊന്നും ഈ ഭാഗത്തേക്കൊന്നും വന്നിട്ട് പോലുമില്ല. കാരണം ഊട്ടി വരെ വന്നിട്ട് ഊട്ടിയുടെ ഈ ഉള്ളേരിയകളിലുള്ള ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. കാരണം അത്രയ്ക്ക് പ്രകൃതി ഭംഗി ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണത്. ഈ ഭാഗങ്ങളിൽ പോകുന്ന വഴികളിലൊക്കെ ചെറിയ ചെറിയ അങ്ങാടികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത്ര വലിയ ടൗണുകളൊന്നുമല്ല, എന്നാലും നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെള്ളം സ്നാക്സ് ചായ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, വലിയ വലിയ ഹോട്ടലുകളൊന്നും ഈ റൂട്ടിലൊന്നും പ്രതീക്ഷിക്കരുത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പോകുന്നവർ ശ്രദ്ധിക്കുക.
ഇപ്പം ഞാൻ കൈകാട്ടി എന്ന് പറയുന്ന ഒരു ചെറിയൊരു ജംഗ്ഷനിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഉണ്ട്. നമുക്ക് റൈറ്റിലേക്കാണ് പോകാനുള്ളത്. ലെഫ്റ്റിലേക്ക് ഇവിടുത്തെ വേറെ ഏതോ ഒന്ന് രണ്ട് ചെറിയ ഗ്രാമങ്ങളിലേക്കുള്ള റോഡാണ് തോന്നുന്നുണ്ട്. കറക്റ്റായിട്ട് എനിക്കറിയില്ല. നമ്മൾ സ്ട്രൈറ്റാണ് പോകുന്നത്. ഇനി ഇവിടെ നിന്ന് തായ്ശോല, കുന്ദ, അതുപോലെ മഞ്ചൂര് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴികളിൽ കാണാനുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ചാംബ്രാജ് സ്കൂള് അതുപോലെ അവരുടെ ഹോസ്പിറ്റലൊക്കെ ഉള്ള ഭാഗത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ ഈ പോകുന്ന റോഡുകളിലൊക്കെ പോകുന്ന പല സ്ഥലങ്ങളിലും ഒരുപാട് അമ്പലങ്ങൾ അതുപോലെ തന്നെ ചെറിയ ക്രിസ്ത്യൻ പള്ളികളൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ ഈ ചാംബ്രാജ് ടീയുടെ അവരുടെ ടീ ഫാക്ടറി അവിടെ അതുപോലെ തന്നെ ഇവിടെ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് ഒരു 3 വർഷം മുമ്പ് വന്നപ്പോൾ അവരുടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ സാമ്പിൾ ടീ ഒന്നും കാണുന്നില്ല. അന്ന് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ സാമ്പിൾ ടീയും അതുപോലെ തന്നെ ഈ ടീ പൗഡറൊക്കെ സെയിലിനൊക്കെ വെച്ചിട്ടുള്ള ഒരു ഔട്ട്ലെറ്റ് കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ ഒന്നും സെയിലൊന്നും കാണുന്നില്ല. ഈ കാണുന്നതാണ് കുന്ദ ബ്രിഡ്ജ്. ഇവിടെ നിന്ന് കുറച്ചുകൂടെ നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുന്ദ റിവറും അതുപോലെ തന്നെ കുന്ദ ഡാമൊക്കെ നമുക്ക് അടുത്തുനിന്ന് തന്നെ കാണാൻ പറ്റും. അവലാഞ്ചി എമറാൾഡ് ഡാമുകളിൽ നിന്നാണ് ഈ കുന്ദ ഡാമിലേക്കുള്ള വെള്ളം ലഭിക്കുന്നത്. പിന്നെ ഈ കുന്ദയുടെ കുറച്ചുകൂടെ മുകളിലേക്ക് കയറി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡാമും ഈ കുന്ദ ഗ്രാമവും ഇതിൻ്റെ ഈ ഒരു ചുറ്റുഭാഗങ്ങളെല്ലാം കൂടെ ചേർന്ന് അതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ഉണ്ട്. അതൊരു ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു വ്യൂ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കുന്ദ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കുന്ദയിൽ നിന്ന് ഇപ്പോൾ ഈ റൈറ്റിലേക്ക് കാണുന്ന റോഡ് നേരെ ഊട്ടിയിലേക്കാണ് പോകുന്നത്. നമുക്ക് മുകളിലേക്കാണ് മഞ്ചൂര്, അപ്പർ ഭവാനി ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിലേക്ക് കിന്നക്കോര ഭാഗങ്ങളിലേക്കൊക്കെ നമുക്ക് സ്ട്രൈറ്റ് പോകണം. റൈറ്റ് പോയി കഴിഞ്ഞാൽ ഊട്ടിയിലേക്കാണ്. അത് ഊട്ടിയിലേക്കുള്ള മറ്റൊരു റൂട്ടാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നമ്മുടെ ആ ഒരു കുന്ദ ആ ഒരു പവർ ഹൗസും ആ റിവറിൻ്റെയൊക്കെ ഒരു വ്യൂ നമുക്ക് ഈ റൈറ്റ് സൈഡിലേക്ക് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഹെയർപിൻ ബെൻഡ് നമ്മളിങ്ങനെ കറങ്ങി വന്ന് കഴിഞ്ഞ് താഴേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണത്. 4 ഭാഗത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിലും മലകൾ, പച്ച നിറത്തിലുള്ള തേയിലത്തോട്ടങ്ങൾ, പിന്നെ അതിനോട് ചേർന്നിട്ട് ഒരു റിവറും ഒരു കുഞ്ഞു ഗ്രാമവും, എന്ത് രസമായിരിക്കൂലേ. അങ്ങനെ നമ്മുടെ ബസ് ഈ മലയുടെ മുകളിലേക്ക് അങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണിൽ നിന്നും ആ കുന്ദ ഗ്രാമത്തിൻ്റെ ആ ഒരു മനോഹാരിത പതുക്കെ നമ്മുടെ കണ്ണുകളിൽ നിന്നും മാഞ്ഞിട്ട് മഞ്ഞ് പെയ്യുന്ന മഞ്ചൂർ എന്ന ആ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു പ്രകൃതി ഭംഗിയിലേക്ക് നമ്മൾ പതുക്കെ അങ്ങ് എത്തും. ഈ മഞ്ചൂരിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നിങ്ങൾക്കൊരു റോഡ് കാണാൻ പറ്റുന്നുണ്ട്. അത് നേരെ മുള്ളിയിലേക്കാണ് പോകുന്നത്. അങ്ങോട്ട് ഇപ്പോൾ നമുക്കൊന്നും പ്രവേശനമില്ല ആ റോട്ടിലേക്ക്. ഇവിടെ ഇപ്പോൾ നമ്മൾ മഞ്ചൂർ എന്നുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ ഊട്ടിയിൽ നിന്നും ഒരു 30 കിലോമീറ്ററോളം ആണ് ഈ മഞ്ചൂരിലേക്കുള്ളത്. 36 ഹെയർപിൻ ബെൻഡുകൾ നമ്മൾ കയറി, അതിനിടയിൽ ചില ഹെയർപിൻഡുകൾ ഇറങ്ങിയിട്ടും നമ്മൾ മഞ്ചൂർ എന്ന ആ ഒരു ഗ്രാമത്തിലെത്തിയിട്ടുണ്ട്. ഇവിടെ വന്ന് ബസ് നിർത്തിയപ്പോൾ കിന്നക്കുറയിലേക്കുള്ള ആളുകൾ ബസ്സിലേക്ക് കയറുന്നതിൻ്റെ ഒരു തിരക്കാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇനി ഞാനൊരു ചായയൊക്കെ കുടിച്ചിട്ട് അടുത്ത കിന്നക്കോര എന്ന ഭാഗത്തേക്ക് ഏകദേശം ഒരു 23-25 കിലോമീറ്ററോളം കൂടി പോകാനുണ്ട്. ഒരു ചായയൊക്കെ കുടിച്ച് വന്ന് നമ്മുടെ അടുത്ത യാത്ര തുടരുന്നതാണ്. അപ്പോൾ ഈ ഇവിടെ നിന്ന് മഞ്ചൂരിൽ നിന്ന് കിന്നക്കോരയിലേക്കുള്ള യാത്ര അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.